നമസ്കാരം. കുറേ നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഈ മാസം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ ഗ്യാപ്പാണ് വന്നേക്കണത്. ആ പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ വന്നിട്ടില്ല. അപ്പൊ അതുപോലെ ഞാനും മനോജ് സ്പെഷ്യലിൽ വന്നിട്ട് ഞാനും വർഷങ്ങളായി. വർഷങ്ങളല്ല, മാസങ്ങൾ. മാസങ്ങളൊന്നുമില്ല, ഞാൻ മനോജ് സ്പെഷ്യലിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വേറെ ഒന്നും കൊണ്ടല്ല, അത് ചില വിഷയങ്ങൾ പറയണമെന്നുണ്ട്. ചില വിഷയങ്ങൾ പറഞ്ഞാൽ എന്താവെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ചില ആളുകൾ പറയണത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള, യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആക്ഷേപങ്ങളുണ്ട്. അപ്പൊ എന്നാ പിന്നെ അതൊന്നും അല്ല, അതൊക്കെ വിട്ട് ഞാൻ പറഞ്ഞാരി എന്നാ കുറച്ച് നാളെ വീഡിയോ ഇടാണ്ടിരുന്ന. എന്നോട് എല്ലായിടത്തും എവിടെ പോകുമ്പോഴും പബ്ലിക്കിൽ പോകുമ്പോഴും എന്നോട് പറയുന്നത് മനോജ് വിഷൻ ഭയങ്കര എന്താണ് കാണുന്ന ഒത്തിരി പേര് എന്റെ അടുത്ത് പറയാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് മനുവിന്റെ ചാനൽ, ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് കാണുന്നുണ്ടെന്ന് ഒത്തിരി പേര് എന്റെ അടുത്ത് പറയാം. അങ്ങനെ പറയുന്നവരുടെ ഒരു ശക്തിയിലാണ് നമ്മളിപ്പോ പോണത്. ഇവിടെ ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മധുസാറിന്റെ നവതി ആഘോഷം, ഞങ്ങളൊക്കെ എന്താ പറയുക, പിതൃതുല്യനായും ഗുരുതുല്യനായും കാണുന്ന പ്രിയപ്പെട്ട മധുസാറിന്റെ ആ ഒരു നവതി കഴിഞ്ഞു. അതോടൊപ്പം ആ ഒരു സന്തോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ഒരു വലിയ സംവിധായകൻ, എന്താ പറയുക, അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. വേറിട്ട തലങ്ങളിലൂടെ മലയാള സിനിമയെ, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാക്കി മാറ്റിയ കെ ജി ജോർജ് സാറിന്റെ വേർപാട്. സത്യത്തില് അദ്ദേഹം പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം 10 വർഷമായിട്ട് ഒരു വല്ലാത്ത ജീവിതം, കിടന്ന കിടപ്പിൽ കിടന്ന് നരകയാതന വൈഫ് തന്നെ ഇപ്പൊ സൽമ ചേച്ചി തന്നെ പറഞ്ഞല്ലോ, കാരണം ഇന്നും പ്രാർത്ഥിക്കും. കാരണം അങ്ങനെ കിടക്കുമ്പോ എല്ലാരും എത്രയും പെട്ടെന്ന് ആ ഒരു ഇത് അവസാനിക്കട്ടെ എന്നല്ലേ. എനിക്ക് അത്രേ ഉള്ളൂ, എനിക്കും എന്നെ ദൈവമേ കിടത്തരുത്, കിടത്തനേക്ക് മുമ്പ് എന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെയും പ്രാർത്ഥന. അപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന അതൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞ മാതിരി മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ് ആ ഒരു വലിയ സംവിധായകൻ. അപ്പൊ രണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിലും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ എന്റെ സഹധർമ്മിണിയെ കൊണ്ടുവന്നിരിക്കുന്നത് അപർണ നായർ. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി, 20 ദിവസത്തിൽ കൂടുതലായി അപർണ നായർ എന്നുള്ള സീരിയൽ നടി നമ്മളെ വിട്ടു പോയിട്ട്. അതൊരു വളരെ ദയനീയമായ ഒരു പോക്കായിരുന്നു, സ്വയം ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പൊ പലർക്കും അപർണ നായരെ ജീവിച്ചിരിക്കുമ്പോ അത്രയൊന്നും അറിയില്ലായിരുന്നു. കാരണം മരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ അപർണ നായർ അല്ലെ എല്ലാവരും അറിയുന്നത്. കാരണം ആക്ട്രസിനെ അറിയാം, പക്ഷെ പേരൊന്നും അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, സീരിയലിൽ അങ്ങനെ ഭയങ്കരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു ആർട്ടിസ്റ്റും അല്ല. പക്ഷെ ഇപ്പൊ പ്രസന്റിൽ കളി വീട്ടില് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ആത്മസഖിയില് കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആത്മസഖിയിലാണ് സത്യത്തില് അപർണയെ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയായിട്ട്, ഫാമിലിയിലെ മെമ്പർ അല്ല, വേറൊരു ഫാമിലിയിലെ ആളാണ് ഞാൻ. മോളെ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലെ നാത്തൂനാണ്. എന്നിട്ട് ഞാൻ അതിലൊരു 2 ദിവസം എനിക്ക് അവിടെ സീൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ അപർണയെ കണ്ടത്. എനിക്കല്ലാതെ, ഞാനും പോയിട്ടുണ്ട്, പക്ഷെ അല്ലാതെയും എനിക്ക് അപർണയെ പരിചയമുണ്ട്. അങ്ങനെയുള്ള ഒരു പരിചയമാണ്. പക്ഷെ അന്ന് അപർണയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപർണയായിട്ട് സംസാരിച്ചപ്പോൾ വളരെയധികം ഒരു ഒരു എന്താ പറയുക, വളരെ ഒതുക്കമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പെർഫോമൻസ് ആണെങ്കിലും ആ ഏൽപ്പിക്കുന്ന കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നല്ല ഭംഗിയുണ്ട്. ഞാനെപ്പോഴും അപർണ ശരിക്കും ഞാൻ മനസ്സിലാലോചിച്ചു, കാരണം അപർണയ്ക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കഴിവുള്ളൊരു അഭിനേത്രിയായിരുന്നു. പക്ഷേ അതൊന്നും ആരോടും അങ്ങനെ അധികം എന്നാൽ എല്ലാവരോടും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പാവൻകുട്ടിയായിരുന്നു. അപ്പൊ നമുക്കധികം കൂടുതലൊന്നും അപർണയെ കുറിച്ച് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആത്മസഖിയിലാണ് ഞങ്ങളുടെ മകളായിട്ട് അവന്തിക, ഇതായത് ഇപ്പൊ നമ്മളീ പറഞ്ഞ വീഡിയോയിലെ രണ്ടുപേരിൽ ഒരാള്. കാരണം അവന്തിക മോഹൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാവർക്കും അറിയാം, ആത്മസഖിയിലൂടെ വന്നു, പിന്നീട് പ്രിയപ്പെട്ടവള്, പിന്നെ തൂവൽ സ്പർശം, അതിനുശേഷം ഇപ്പൊ മണിമുത്ത്. അപ്പോ എല്ലാവർക്കും സുപരിചിതയായ ഒരു നല്ല സീരിയൽ ആക്ടർ നായികയാണ് അവന്തിക. അവന്തികയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആത്മസഖിയിലാണ് തുടങ്ങുന്നത്. അന്നാണ് ഞങ്ങൾ അവന്തിക ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളെയൊക്കെ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇവൾക്ക്. ഞങ്ങളെ കാണുമ്പോൾ തന്നെ വല്ലാതെ ഭയത്തോടെ നോക്കും. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, ഇവൾക്ക് എന്താണ് ഞങ്ങളെ നമ്മളെ കാണുമ്പോൾ മനുഷ്യനെ കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. കാരണം ആരോ പറഞ്ഞു ഇവളെ പറ്റിച്ചു, ഞങ്ങൾ രണ്ടുപേരും നല്ല ഭീകരന്മാരാണ്, അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ചീത്ത പറയും, പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് സെറ്റില് അല്ലെ അങ്ങനെ എന്തൊക്കെയോ അവളെ പറഞ്ഞ് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. അവൾ പേടിച്ചു പോയി. പക്ഷെ അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ മാതിരി ഇവളുടെ മോളായി, ഇവളുടെ നല്ല മകളായിട്ട് തന്നെയാണ്. പക്ഷെ നല്ലൊരു, ഏറ്റവും നല്ലൊരു സ്ട്രോങ് റിലേഷൻ എനിക്കായിട്ടുണ്ടായിരുന്നു. നല്ല ബോണ്ടിങ് ആയിരുന്നു അത്. ഇപ്പോഴും സ്റ്റിൽ ഈ അതെ, അവൾ എന്നെ അമ്മ എന്നാ വിളിക്കുന്നത്. അവളുടെ സ്വന്തം അമ്മ എന്നെ പറയണത് ബീന എന്നെക്കാളും ഇഷ്ടം
അവള് എന്തൊരു കാര്യത്തിൽ അവളുടെ ഡെലിവറി ടൈമിലാണെങ്കിലും ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും എന്നെ അടുത്ത് വിളിക്കുക പറയുക എന്ന് വെച്ചാൽ ശരിക്കും ഒരു എന്നൊരു മത അമ്മയായിട്ട് തന്നെ അവള് കാണുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലുലുലു പോയപ്പോ ആരൊക്കെയോ ഇവളിങ്ങനെ അമ്മ അമ്മ എന്ന് വിളിച്ചപ്പോ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്താണ് അങ്ങനെ എന്തിനു അമ്മ എന്ന് വിളിക്കണേന്ന് ചോദിച്ചപ്പോ അവളോട് യെസ് എന്റെ അമ്മയാണ് എന്റെ ഒരേപോലെ ഇല്ലേ ഏ നെവർ ഒരിക്കലും വളരെ എങ്ങല്ലേ അവര് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അങ്ങ് ഫീലിങ്സ് അവളൊരു എന്ത് വൃത്തിയിട്ട് വർത്താനം അവരുണ്ടാവും. ഞാൻ പറയണി അവര് വിചാരിക്കുന്നത് നീ അങ്ങനെ എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട് നീ പ്രായം കുറയ്ക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെയൊക്കെ കോംപ്ലക്സ് ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ റിലേഷൻ പബ്ലിക്കിന് മനസ്സിലാവണമെന്നില്ലല്ലോ അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണമൊക്കെ അങ്ങനെ പറഞ്ഞ ഭയങ്കര വിഷമമാണ്. എന്തിനാ അമ്മ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ഫീലിങ്സ് ആണ്. അപ്പൊ ഇതെന്ന് വെച്ചാല് ഇവരുടെ ബന്ധം അങ്ങനെയാണ്. ഇവര് എന്ത് അവർക്ക് സന്തോഷമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എന്തുണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ തന്നെ കോള് തരും. അപ്പൊ ഞാൻ തന്നെ ചോദിക്കും ആ എന്താണ് ഇങ്ങനെ ഫോൺ വരുമ്പോ ചിലപ്പോ കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഈ ഒരു സന്ദർഭത്തില് ഇവളും ഈ അപർണ നായരുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ട്, കാരണം ഇവളുടെ നാത്തൂനായിട്ടാണ് അപർണ ആത്മസഖ്യം, പിന്നെ അത് കഴിഞ്ഞിട്ടും രണ്ട് സീരിയലില് ഇവർ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ അപർണയുടെ കുട്ടി, അതായത് അപർണ, ശരിക്കും പറഞ്ഞാല് എന്റെ അടുത്ത് പലരും ചോദിച്ചു അപർണ നായർ മരിച്ചിട്ട് സീരിയൽ ആക്ട്രസ് അല്ലേ എന്താണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ട്. പലരും അതിൽ മെസ്സേജ് ഒക്കെ ഇട്ട് എനിക്ക് യൂട്യൂബിലും അത് മാത്രമല്ല ഫേസ്ബുക്കിലൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് എന്തിടാനാ, എനിക്കൊന്നും അറിയില്ല ഈ കുട്ടി എന്തിനാണ് പോയതെന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന എന്താണ് നമുക്ക് അറിയാണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പുലിവാലാവും. ഞാൻ പക്ഷെ ആദരാഞ്ജലികൾ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. എന്തിനാണ് മോളെ, ഞാൻ പറഞ്ഞു എന്തിനാണ് മോളെ ആ കുട്ടികളെ ഒന്നും ഓർക്കായിരുന്നില്ലേ പ്രിയ പനീത്തി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇട്ടിരുന്നു. കാരണം രണ്ട് കുഞ്ഞുങ്ങളെ ആണ് അവള് ശരിക്കും പറഞ്ഞ അവളുടെ ഒരു അമ്മ നഷ്ടപ്പെടുത്തിയത്. അപ്പൊ ഇതില് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഈ അപർണ അങ്ങനെ അപർണയുടെ ദുഃഖത്തിൽ നിന്ന് പോയി ഈ ലോകത്തുനിന്ന്. പക്ഷെ അപർണ ജന്മം കൊടുത്ത രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ അനാഥമാക്കപ്പെടുന്നു എന്നുള്ളത് അപർണ ചിന്തിച്ചു. എന്റെ പേര് കണ്ടിച്ചു ഫസ്റ്റ് കുട്ടിയുടെ അച്ഛനില്ല കൂടെ, പക്ഷെ സെക്കൻഡ് കുട്ടിയുടെ ആണ് ഇപ്പൊ ഉണ്ടായിരുന്നത് അച്ഛൻ. രണ്ടുപേരും അച്ഛന്മാരുടെയാണ്, അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതെ. അപ്പൊ ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ ആ ഹസ്ബൻഡ് ഇപ്പൊ കൂടെയില്ല, അതിനുശേഷം കല്യാണം കഴിച്ച ഹസ്ബൻഡാണ്. ഇപ്പൊ ആ ഹസ്ബൻഡും കുട്ടിയും ഇവള് മരിച്ചതിന് ശേഷം ആ കുട്ടിയും കൊണ്ട് പുള്ളി പോയി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ആദ്യത്തെ കുട്ടി ഉണ്ടല്ലോ, ആദ്യത്തെ ഇതിലുണ്ട് മൂത്ത കുട്ടി ഇപ്പൊ ജീവിക്കുന്നത് അമ്മൂമ്മയാണ്. ഈ അമ്മൂമ്മയാണ് ഒരു വയസ്സ് മുതൽ ആ കുട്ടിയെ നോക്കണത്. അതായത് ഇപ്പൊ 18 വയസ്സായില്ലേ. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാല് ഇവള് ഒരു ദിവസം ഈ അവന്തിക ബീനയെ വിളിച്ചു, അല്ല അതിന് മുമ്പൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവന്തികയ്ക്ക് ആ കുഞ്ഞിനെ ഇവള് ലൊക്കേഷനിൽ കൊണ്ടുവരുന്നു അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇവക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെ. കാരണം എപ്പോഴും അവള് എടുക്കുകയും ചെയ്യുക എന്നെ പുന്നാരിക്ക് എന്ന് വെച്ചാൽ ഒത്തിരി വലുതായിരുന്നല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ അപർണ മരിച്ചതിന് ശേഷം ബീനയെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്, പ്രിയനെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ, പ്രിയ എന്ന് പറഞ്ഞ അവന്തിക, അവളെ എടുത്ത് വിളിച്ചു പറഞ്ഞു അമ്മ നമുക്ക് മറ്റേ അപർണയുടെ കുട്ടിയെ മൂത്ത കുട്ടി ഉണ്ടല്ലോ അമ്മ, അവൾക്ക് ഇനി ആരും ഇല്ലല്ലോ, കാരണം അച്ഛനില്ല ഇപ്പൊ അമ്മയില്ല, അവള് ശരിക്കും പറഞ്ഞ ഓർഫൻ പോലെ ആയില്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാൽ കുഴപ്പമാവോ, ഞാൻ പറഞ്ഞു എന്താ നീ പറയുന്നത്, അവള് പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ വളർത്താൻ തരുവോ അമ്മ, നമുക്കൊന്ന് ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അതായത് അമ്മയില്ലല്ലോ, അമ്മയാണല്ലോ അവൾക്ക് ഉണ്ടായിരുന്നത്, ആകെ ഉണ്ടായിരുന്ന അമ്മയായിരുന്നു, അച്ഛനില്ല. അപ്പൊ അമ്മയായിട്ട് അവക്ക് നിക്കണം എന്നൊരാഗ്രഹം. എന്റെ ഒരു മോനുണ്ട്, എനിക്ക് അവനിപ്പോ എന്താണ് മൂന്നര വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. ആ മോന്റെ ചേച്ചിയായിട്ട് ഞാൻ ആ മോളെ എനിക്ക് എന്തുണ്ടെങ്കിലും എന്റെ അതേ എന്റെ കുഞ്ഞിനെ നോക്കുന്ന അതേപോലെ ഞാൻ നോക്കി വളർത്താന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രിയ അതങ്ങനെ ഒരു ഈസി കാര്യമല്ല, നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ചോദിക്കാനും പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേരും കൂടെ, അപ്പൊ ഞാൻ ഷൂട്ടിന് അവിടെ ചെന്നപ്പോഴേക്കും ഞാനും അവളെയും കൂട്ടിയിട്ട് ഞങ്ങള് അവിടെ പോയിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി. അതിനു മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അതൊന്നും ലീഗലി നടക്കുന്ന കാര്യമല്ല, കാരണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഈ പറഞ്ഞവർ പറ്റില്ല, നമുക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ഞങ്ങൾക്കും ഇതുപോലെ ഒരു ഏതോ ഒരു കുഞ്ഞിനെ ഒരു ന്യൂസില് ആരോ ഇതുപോലെ ഒരു അമ്മ ക്രൂര എന്നുവെച്ചാൽ ഒരു ഒരു കുഞ്ഞിങ്ങനെ അനാഥമാക്കപ്പെടുന്ന ഒരവസ്ഥ, കൊച്ചു കുഞ്ഞ് സത്യം പറഞ്ഞ ഇവളെന്റെ അടുത്ത് ചോദിച്ചു ഒന്ന് ചോദിക്കാമോ മനു, കുഞ്ഞിനെ നമുക്കൊന്ന് പെങ്കൊച്ചാണ് അതിനൊന്ന് നമുക്ക് കിട്ടുമെന്നൊന്ന് ചോദിക്കാമോ. ഞാനപ്പോ രണ്ടുമൂന്ന് അഡ്വക്കേറ്റ്സ് നമ്മളെ പരിചയമുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അത് ലീഗലി ഭയങ്കര പ്രശ്നമാണ്, കാരണം നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞത് നടക്കുന്നു എന്നല്ലേ അങ്ങനെ, എന്നാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാൻ പറഞ്ഞ് ഇവർ ചെന്നു.
ഞങ്ങൾ അവിടെ ചെന്നപ്പോ സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു വീട് കണ്ടുപിടിക്കാൻ. കാരണം ഫസ്റ്റ് ഞങ്ങൾ ചെല്ലുന്നത് ഇവർ ഇപ്പൊ താമസിച്ചോണ്ടിരുന്ന വെച്ച വീട്ടിലാണ്. പക്ഷെ അവിടെ ഇപ്പൊ ആരുമില്ല, അത് ക്ലോസ്ഡ് ആണ്. അവിടെ ഇപ്പൊ അന്വേഷിച്ച് പറഞ്ഞു വേറൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു അമ്മ അമ്മയും കുട്ടിയുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, ഭയങ്കര മഴയൊക്കെ ഉള്ള ഒരു ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ ചെന്നപ്പോ ആ വീട്ടില് അമ്മയുടെ ഈ അപർണയുടെ അമ്മയുടെ അമ്മയുടെ സിസ്റ്റർ ഒരു ഒരു അമ്മച്ചിയുണ്ട് അവിടെ. ആ അമ്മ മാത്രം ഉണ്ട് അവിടെ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു അപർണയുടെ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ ചെറിയ, അല്ലെങ്കിൽ ഒരു രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ട്, നെഞ്ചുവേദന വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയെന്ന് തോന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് നോക്കുമ്പോൾ അവിടെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഞങ്ങളുടെ നമ്പർ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ വേഗം ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് മോള് വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളൊന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയായപ്പോൾ മോള് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു വിളിച്ചു. ഞങ്ങൾ വേഗം തന്നെ പിന്നെയും ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ചെന്ന് അപർണയുടെ കുഞ്ഞ് മോളെ അവിടെ കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. ഭയങ്കര സങ്കടം തോന്നി. കാരണം അവൾ പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ വളരെ, അപ്പൊ അവിടുത്തെ അമ്മ അപർണയുടെ അമ്മ പറഞ്ഞത് ഈ അപർണ മരിച്ചതിന് ശേഷം ഏകദേശം ഒരു അന്ന് പിറ്റേ ദിവസം 16-ാമത്തെ ദിവസം ആയിരുന്നു അന്ന് ആ ചടങ്ങ് നടക്കേണ്ടത്. അതിൽ ഒരു ഒരാഴ്ച വരെ ഈ കുട്ടി സംസാരിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. ആരോടും ആരോടും സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇവർ ചെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിമുള എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ നോക്കും. വളരെ ഒരു കരച്ചിലുമില്ല ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴും വളരെ ബോൾഡായിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നതും പറയുന്നതൊക്കെ. ഭയങ്കര സങ്കടം വന്നു. അവളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞു. മോള് നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ്. അപ്പൊ വേദന ഞാനും പ്രിയയും കൂടെ ഷോപ്പിൽ നിന്ന് കുറേ കുറച്ച് അവൾക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അതൊക്കെ കൊണ്ടുപോയി മോളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു മോളെ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് അമ്മയോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തായിരുന്നു സംഭവിച്ചത്. അപ്പൊ അപർണയുടെ അമ്മ പറഞ്ഞു അന്നത്തെ ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള വിളിച്ചിരുന്നു, അത് രാവിലെ വന്നതാണ്, വൈകിട്ട് അവള് ഞങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇതിന്റെ ചില ഇവള് അപർണ എല്ലാ ദിവസവും ഈ കുഞ്ഞിന്റെ കാര്യങ്ങളും എല്ലാം രണ്ടു ദിവസം രണ്ടു നേരം വെച്ച് വരും. അപർണ താമസിക്കുന്ന വേറെ വീട്ടില്, ഈ അപർണയുടെ അമ്മയും ഈ മൂത്ത മോളും താമസിക്കുന്ന വേറെ വീട്ടില്. പക്ഷെ ഈ മോളുടെയും അമ്മയുടെയൊക്കെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അപർണയാണ്. ആ വീട്ടിലെ വാടകയും എല്ലാം ആ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അപർണയാണ്. കാരണം അപർണയ്ക്ക് ഹോസ്പിറ്റലില് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ഉണ്ടായിരുന്നു. ഇവള് എന്നിട്ട് എന്താണ് ഈ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ അവൾക്ക് കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട്, മോളെ ഇത് നിർത്തി ഇത് മതിയാക്കി വാങ്ങു പറഞ്ഞ അവൾക്ക് പറ്റുന്നില്ല. അവൾ ഭയങ്കര എന്താണ് പുള്ളിയായിട്ട് ഭയങ്കര അഫെക്ഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ കൊച്ചിന്റെ കാര്യങ്ങളും ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കി. ഞാൻ ഇവള് പറയുന്നതനുസരിച്ച് ഞാൻ അമ്മയോട് വെറുതെ ഒന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണ് ഇനി മോളുടെ പറഞ്ഞു ഒന്നും അറിയില്ല മോളെ, കാരണം അവളെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മോളുടെ സ്റ്റഡീസൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് അമ്മ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല മോളെ അത് പറ്റില്ല, ഞാൻ എന്റെ ജനിച്ച് എന്താണ് അവളെ കുഞ്ഞിലെ ഒരു വയസ്സ് മുതൽ ഞാൻ നോക്കുകയാണ്, എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എനിക്ക് എന്റെ മോളെ അടുത്ത് വേണം എന്ന് പറഞ്ഞു. അതായത് ഈ അമ്മൂമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടിയിട്ട് അവരുടെ കാല് ഒരു കാലില്ല, ഒരു കാലിന്റെ പകുതി വെച്ച് മുറിച്ചു കളഞ്ഞു. അങ്ങനത്തെ അവസ്ഥയിൽ എന്നിട്ട് പോലും ആ കൊച്ചുമോള് എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു ശരീരത്തിന്റെ ഭാഗം പോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മോളും ആ മോളും അതുപോലെയാണ് അമ്മൂമ്മയെ കാണുന്നത്. ഒരുപക്ഷെ അമ്മയെ പോലെ ആയിരിക്കും അമ്മൂമ്മയെ കാണുന്നത്. കാരണം ഒരു വയസ്സ് മുതല് ഒരു അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ സ്നേഹം കൊടുത്തോണ്ടിരിക്കുന്നതാണ് ആ അമ്മൂമ്മ. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാല് നമ്മള് അവന്തികയുടെ ഒരു മനസ്സിനെ ഞാൻ ഈ സമയത്ത് വളരെയധികം ആദരവോടെ ഞാൻ കാണാണ്. കാരണം ഞാന് നമുക്ക് ഒരു നമ്മളെല്ലാരും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഉണ്ടാവും സഹതാപവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവളത് ഏറ്റെടുക്കണം, എനിക്ക് അവളുടെ ഒരു അമ്മയായിട്ട് എനിക്ക് അവൾക്ക് സ്നേഹം കൊടുക്കണമെന്ന് പറയുന്ന ആ ഒരു വലിയ മനസ്സ്, അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ചില ആളുകളെ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, കാരണം ഭയങ്കര ബോൾഡായിട്ടുള്ള തീരുമാനമാണ് അതൊക്കെ ജീവിതത്തിൽ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവള് അമ്മയോട് ചോദിച്ചു, അപ്പൊ അവര് പറഞ്ഞു അമ്മ പറഞ്ഞെന്നറിയുമോ ഗുഡ് നീ എന്ത് തീരുമാനിക്കുന്നു അതിനെ പ്രാക്ടിക്കലായിട്ട് അവർ പറഞ്ഞു. അമ്മ പറഞ്ഞു പ്രിയയുടെ അമ്മ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളും പ്രാക്ടിക്കലായിട്ട് സംബന്ധിച്ചു. പക്ഷെ അവരെന്നാലും അവരാ സപ്പോർട്ട് ചെയ്തത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതിപ്പോ എത്രത്തോളം അത് പ്രാവർത്തികമാവുന്നറിയില്ല. എന്തായാലും അവരെ അറിയിച്ചിട്ടുണ്ട്, അവരും കൂടെ തീരുമാനം എടുക്കട്ടെ. അവക്ക് എന്ത് ആ കുഞ്ഞിന് വന്നാലും ഇവള് അത് ഏറ്റെടുക്കാൻ തീർച്ചയായിട്ടും തയ്യാറാണ്. അത് മാത്രമല്ല നമ്മളിപ്പോ ഇനി പറഞ്ഞു ആ കുട്ടിക്ക് ഇനിയിപ്പോ അങ്ങനെ നിൽക്കണം, അമ്മൂമ്മയുടെ ഒപ്പം നിൽക്കണം. അമ്മൂമ്മ പറഞ്ഞത് എന്റെ കാലശേഷം വരെ എനിക്ക് എന്റെ കാലം വരെ എനിക്ക് എന്റെ കുഞ്ഞ് എന്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ളത് ആ അമ്മൂമ്മയുടെ സ്നേഹമാണത്. തീർച്ചയായിട്ടും അതൊക്കെ ഈ പറഞ്ഞ കാര്യം അതിനൊക്കെ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കൂടെ നിൽക്കണം, നമ്മള് ദൈവാനുഗ്രഹത്തിന്റെ കൈകളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിതിൽ പറയാനുള്ളത്
ആ കുട്ടിയോടൊപ്പം ഒരു നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് അല്ലെ അതിന്റെ പേരിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അതെ, ആ ഡോക്ടറാണോ നാളെ അവള് ഈ രാജ്യത്തിന്റെ അഭിമാനമാവോ ഒന്നും നമുക്കറിയില്ല. കാരണം ഇന്ന് അവള് കേരളത്തിന്റെ പുത്രിയാണ്, ഭാരതത്തിന്റെ പുത്രിയാണ്, നാളെ അവള് ഭാരതത്തിന്റെ അഭിമാനമായി മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കഴിവുള്ള ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. അവൾക്ക് അവളുടേതല്ലാത്ത കാരണം അവൾ കാരണം നിരപരാധിയായ അവൾക്ക് അമ്മോള് അമ്മൂമ്മയോട് എപ്പോഴും ചോദിക്കുന്നത് എന്താ അമ്മ എന്റെ ലൈഫ് മാത്രം അമ്മൂമ്മ ആയി പോയത്. കാരണം കുഞ്ഞിലെ തുടങ്ങി അച്ഛനില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? ഈ അച്ഛനമ്മമാരൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാം, പക്ഷെ നിങ്ങൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ അവരെന്തോരും വേദന അനുഭവിക്കും ഇല്ലേ? പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ, അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ സുരക്ഷിതരല്ല അവർ. അപ്പോ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എന്തായിരിക്കും ആ പെൺകുഞ്ഞുങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം? ഇതെല്ലാവരും ചിന്തിക്കുക. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പോവാൻ കഴിയും ദുഃഖങ്ങളിൽ നിന്ന്, പക്ഷെ നിങ്ങൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോ, നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചോ എന്ന് പറയരുത്. അങ്ങനത്തെ ഒരു അനുഭവം അതുകൊണ്ടാണ് പറയുന്നത്, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കൂടി ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയുന്നതെന്ന് പിന്തിരിയാൻ പറ്റും. അതിപ്പോ ഇനി അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കഴിഞ്ഞുപോയവരോടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അപർണയുടെ ഈ പറഞ്ഞ ഒരു ദുരവസ്ഥയിൽ അപർണയുടെ മകൾ അല്ലെങ്കിൽ രണ്ട് പെമ്മക്കളുണ്ട്, ഒരു കൊച്ചിനെ പെടുത്താൻ പുള്ളി കൊണ്ടുപോയി, അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ അതിനൊരു അച്ഛനെങ്കിലും ഉണ്ട്. ഇതിനാണെങ്കിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ ആ ഒരു മോളെ പോലെ തന്നെ ആ കുട്ടിയെ സ്നേഹിക്കുകയാണ്. നാളെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ ഇല്ലേ? ഞാൻ സീമയോട് സംസാരിച്ചു, ആ സീമാജി നായരോട് നമ്മളിത് സംസാരിച്ചു. ഞാൻ സീമയെ വിളിച്ചു, ഞാൻ പറഞ്ഞു സീമ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ സീമ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് അവിടെ തിരുവനന്തപുരത്തുള്ളപ്പോ നമുക്ക് ഒന്നൊരു ചെല്ലാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, കുട്ടിയുടെ കാര്യം അമ്മയുടെ കാര്യം ഒക്കെ നമുക്ക് സംസാരിക്കാം എന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ വീടിന് ഇപ്പൊ വാടക കൊടുക്കണം, ആ കുട്ടിയുടെ വിദ്യാഭ്യാസമുണ്ട്, ആ കുട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം, അമ്മയുടെ ചികിത്സക്ക് കാശ് വേണം. കാരണം ഇതൊക്കെ അപർണയാണ്, പാവം അപർണയാണ്, ഇതെല്ലാം ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയാണ് അവൾ എല്ലാം ആ കുടുംബത്തിനും അമ്മയ്ക്കും മകൾക്കും വേണ്ടിയിട്ടൊക്കെ ചെയ്തത്. ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു രൂപ ബാങ്ക് ബാലൻസ് ഇല്ല എന്നുള്ളതാണ് ഈ കുട്ടിക്ക് വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു മോൾക്ക് വേണ്ടി എന്ന്, ഒന്നും കരുതി വെച്ചിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അതാണ് ഞെട്ടിപ്പോയത് ഈ നമ്മള് കേട്ടിട്ട് സത്യം പറഞ്ഞു. അപ്പൊ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മള് ഞാനല്ല ഇവള് പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞ കണ്ണ് നമുക്ക് ചങ്ക് പെടയുന്ന ഒരു 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 കാഴ്ച തന്നെയാണ്. കാരണം അപർണയായിട്ട് അത്രയൊന്നും ഡീപ്പായിട്ടുള്ള ബന്ധമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു സത്യം പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് ഒരുപാട് സീരിയലിലൊന്നും അഭിനയിച്ചു അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവള് പോയതിനു ശേഷം അവളുടെ കുടുംബമായിട്ട് ഇപ്പൊ ഒരു 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 അല്ലാത്ത ആഴത്തിലുള്ള ഒരു ബന്ധം വന്നു. അതെ, അപ്പൊ അവർക്കൊരു ഒരു പ്രതീക്ഷയാണ്. അപ്പൊ നമ്മള് എന്തെങ്കിലും രീതിയിൽ ആ കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോ തീർച്ചയായിട്ടും കന്യാദാനത്തിന്റെ കളിവീടിൽ അഭിനയിച്ചോണ്ടിരുന്നപ്പോ 10 ദിവസത്തെ അവളുടെ റെമ്യൂണറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവർക്ക് ആരെ വിളിക്കേണ്ടെന്ന് അറിയില്ല. അങ്ങനെ ബീനയെ വിളിച്ച് ചോദിച്ചിട്ട് ബീന അപ്പൊ തന്നെ കസ്തൂരിമാന്റെ പ്രൊഡ്യൂസറാണ് ഷാനെ വിളിച്ച് ഷാനോട് പറഞ്ഞു. അപ്പൊ ഷാൻ ഭായി പറയുന്നത് ഞങ്ങൾ രണ്ടു പ്രാവശ്യം ഈ വീട് അന്വേഷിച്ചുപോയിട്ട് അവർക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത് പുള്ളിയുടെ വലിയ പാടാ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് കണ്ടുപിടിച്ചത്. കോണ്ടാക്ടും ഇല്ല. എന്നിട്ട് അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു അയ്യോ ബീന പെട്ടെന്ന് പുള്ളിയുടെ അമ്മയുടെ നമ്പർ തരും ഇപ്പൊ തന്നെ അയച്ചു. അവരപ്പൊ തന്നെ അവരുടെ പേയ്മെന്റ് അയച്ചു. കഴിഞ്ഞപ്പോ തന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ബീന എന്നാണ് അപർണയുടെ അമ്മയുടെ പേര്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ആ ക്യാഷ് തന്നു കിട്ടോ മോളെ. വലിയ അപ്പൊ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻ അപ്പൊ തന്നെ അഭിനയിച്ച ക്യാഷ് അവരുടെ വീട്ടിലെത്തി. ടാക്സ് ഒന്നും പിടിക്കാതെ തന്നെ ഫുൾ എല്ലാം എത്തിച്ചു കൊടുത്തു. കാരണം ഇത് വെച്ചാല് നമ്മളെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞാലേ, നമ്മള് പൈസ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കലും സൂക്ഷിക്കലും സമ്പാദിക്കലും മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് ഉതകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു ചെറിയ കൈത്താങ്ങായിട്ട് നമ്മൾ ചെറിയ ഇത് കൊടുത്താൽ പോലും ഒരു 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 ജീവിതം ഒരു കുടുംബത്തിന് അതൊരു വലിയ ഒരു ഇതായി മാറും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അവളുടെ ഒരു അക്കൗണ്ടൊക്കെ എടുത്തിട്ടൊരു സംഭവം റെഡിയാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന് വരാം. അങ്ങനെ വരാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ ഒന്ന് കൈകോർത്ത് ആ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ വീടില്ല, സ്ഥലമില്ല, വീടില്ല, ആ റെന്റ് വീട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും ഒരു ശോചനീയമായ അവസ്ഥയിലാണ്. അവർക്ക് നാഥനും ഇല്ല, നാഥയും ഇല്ല, ആരും ഇല്ല. അപ്പൊ ഇനി ആവണത് നമ്മളൊക്കെ തന്നെയാണ്. ഒരു നല്ല കലാകാരിയുടെ
ആ കുട്ടിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിരുന്ന കണ്ണീർ കഥകൾ, അല്ലെങ്കിൽ എന്താ പറയുക, അനുഭവങ്ങളിലൂടെ ആ കുട്ടി ഈ ലോകം വിട്ടു പോയപ്പോൾ സഹിക്കാൻ പറ്റാനായിട്ടായിരിക്കും, ഒരു തരത്തിലും സഹിക്കാൻ പറ്റാനായിട്ടായിരിക്കും അവൾ പോയത്. പക്ഷേ നമുക്ക് നാഥനും നാഥയുമാവാം, എന്താ അങ്ങനെ, അത് അതല്ലേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നമ്മൾ ഇതുപോലുള്ള കൈകോർക്കലുകളും സ്നേഹബന്ധങ്ങളും അല്ലേ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് അതിന് സഹകരിക്കണം. നിങ്ങൾക്ക് കഴിയുന്ന പോലെ നമുക്ക് ആ കുഞ്ഞിനെ നമുക്ക് ഒരു നല്ല തലത്തിലെത്തിക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനൊക്കെ സന്മനസ്സുള്ള എന്തെങ്കിലും വലിയ വലിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കതൊരു സന്തോഷമാണ്. നമുക്കതിനൊരു ഇത് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരായിട്ട് ബന്ധപ്പെടാനുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രേ പറയാനുള്ളൂ. വളരെയധികം നമുക്ക് ഒരു ഒരു ഇത് പറഞ്ഞ വിഷമമുണ്ട്, സങ്കടമുണ്ട്, നിസ്സഹായാവസ്ഥയുണ്ട്. എന്നാ ആ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും. അപ്പൊ അപർണയുടെ മകള് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മകളെ പോലെ, നമ്മളുടെ ഒരു കുഞ്ഞ് സഹോദരിയെ പോലെയൊക്കെ കരുതി നമുക്ക് കൈകോർത്ത് എല്ലാവർക്കും കൂടെ നിൽക്കാം. അതുപോലെ തന്നെ അവന്തികയുടെ ആ നല്ല മനസ്സിന് അവള് അവളുടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവൾ അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചിരിക്കുക, അമ്മ ഞാൻ എല്ലാം ഏറ്റെടുത്തോളാം അമ്മ, ഞാൻ അവളോട് വിളിച്ചപ്പോഴും പറഞ്ഞു, അവളെന്നെ ഇടയ്ക്ക് അച്ഛനല്ല സാറെന്ന് വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ എല്ലാം ചെയ്തോളാം സാർ, ഞാൻ എല്ലാം അവൾക്ക് ഇനി എന്നെ അമ്മയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്നെ ഒരു ഫ്രണ്ടായിട്ടും കണ്ടോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പൊ അമ്മ ശരിക്കുള്ള അമ്മയായിട്ട് എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അതാണ് ആഗ്രഹം, അവളെ എന്നെ അമ്മയായിട്ടൊന്ന് കാണണം, എനിക്ക് അമ്മയെ പോലെ സ്നേഹിക്കണം അവളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോ അവന്തിക, അപ്പൊ ശരി, ദൈവം എന്തായാലും ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും, ദൈവം ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതുപോലെ നടക്കും, നമുക്ക് അതിന്റെ ഭാഗമാകാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആരും ആത്മഹത്യകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് മാത്രം ചിന്തിക്കുക, നമ്മുടെ പുറകിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലി, അത് മറക്കരുത്. ആ നിസ്സഹായാവസ്ഥകളൊന്നും ഓർക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നും ഉണ്ടാവണം സ്നേഹവും. താങ്ക് യു.